ഈ ബുക്കിന്റെ വീഡിയോ കോഴ്സ് മേടിച്ച എല്ലാവർക്കും ഇതേപോലെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഗൂഗിൾ മെയിലിൽ കയറിയിട്ട് ജിമെയിലിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുക അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ വന്നേക്കുന്നത് ഇതേപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വന്നേക്കണേ അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് ഇതേപോലെ പ്രൊഫൈലിൽ ഡാഷ്ബോർഡ് എന്നുള്ളത് എടുക്കുക ഇതിപ്പോൾ രണ്ട് കോഴ്സും ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇതേപോലെ ആയിരിക്കും മെയിൽ ഇട്ടേക്കണം അതല്ല ഒരു കോഴ്സ് ജോയിൻ ചെയ്തവർക്ക് ഇതേപോലെ ആയിരിക്കും മെയിൽ ഇട്ടേക്കണം അത് നിങ്ങൾക്ക് ഞാൻ തന്നേക്കണം ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തേക്കണ ആളുകൾക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ മെയിലിലേക്ക് നോക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ടൈപ്പ് പി ഡി എഫും അതുപോലെ തന്നെ ഏഴ് വീഡിയോകളും ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ലൈവ് ക്ലാസ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ലൈവ് ക്ലാസ്സും ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഓരോന്നും എടുക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതേപോലെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഇ ബുക്ക് 33 പേജുള്ള ഇ ബുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇ ബുക്കൊക്കെ നിങ്ങൾക്ക് നേരത്തെ മേടിച്ചതെന്നാണ് ഫോർമാറ്റ് മാത്രമാണ് മാറ്റിയേക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വടക്ക് മുൻകാഴ്ചയെങ്കിൽ ഭിത്തിപ്പുറം നീള അധികം വീതി ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി തേർഡ് പ്രയോറിറ്റി നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് നീള അധികം വീതി 1380 1764 തുടങ്ങിയ അളവുകൾ റെഡി ടു യൂസ് ആയിട്ട് കോൽക്കണക്കിൻ്റെ പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മളിവിടെ ക്രമീകരിച്ചേക്കണം അങ്ങനെ നാല് ദർശനമാകുമ്പോഴുള്ള ഭിത്തിപ്പുറം നീള അധികം വീതിയുണ്ട് പതിയോനിപ്പിടുത്ത് വിസ്താരം കൊടുത്തിട്ടുണ്ട് മുറുകളുടെ അളവുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ ടേബിളിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സൂം ചെയ്ത് നോക്കണമെങ്കിൽ സൂം ചെയ്ത് നോക്കാൻ പറ്റും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് ഈ 59 പേജുള്ള 2696 കോമ്പിനേഷനുള്ള മുറികളുടെ അളവുകൾ അതും ഇതേപോലെ തന്നെ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി മൊബൈലിലോ വല്ലോ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് സൂമിൻ്റെ അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് സൂമിൻ്റെ അളവ് നമുക്ക് കൂട്ടാം അതിനുശേഷം ഇപ്പം നമ്മൾ കൊടുക്കുവാണ് നമുക്കിപ്പോൾ ഒരു അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 300 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയേക്കുന്ന വീതി എന്ന് വെച്ചോ അപ്പോൾ 300 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് താഴത്തേക്ക് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ പോയിൻ്റ് എന്നുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 300 നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 67 മാച്ചിങ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇപ്പോൾ 300 × 240 എന്ന് പറയുന്ന ഒരു മുറിയുടെ അളവ് എടുക്കാം അതെന്ന് പറഞ്ഞാൽ 15 കോലം എന്നുള്ള അളവാണ് അത് രണ്ടാമത്തെ പ്രയോറിറ്റിയിലുള്ള അളവാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ 300 × 224 എന്ന് പറഞ്ഞ അളവ് സ്വീകരിക്കാം അത് 15 × 16 കിലോത്തിൻ്റെ അളവാണ് അത് നാലാമത്തെ പ്രയോറിറ്റിയിലുള്ള അളവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത 300 × 288 എന്ന് പറയുന്ന അളവ് നമുക്ക് കാണാം അത് നമുക്ക് സ്വീകരിക്കാം അത് 16 × 8 കിലോ എന്നുള്ള അളവാണ് രണ്ടാമത്തെ പ്രയോറിറ്റിയിലുള്ള അളവാണ് നമുക്ക് കാണാൻ സാധിക്കും അത് ഇതേപോലെ നിങ്ങൾക്ക് ഈ ആരോ ഉപയോഗിച്ച് 300 × 432 എന്നുള്ള അളവ് സ്വീകരിക്കാൻ പറ്റും അത് 20 × 8 കിലോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രയോറിറ്റി അങ്ങനെ നിങ്ങൾക്ക് ഏത് അളവുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തൊട്ടടുത്ത അളവുകൾ ഇതേപോലെ നിങ്ങൾക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം ഒരു വീതി നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് അളവെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്ന 3 സെൻറ്റിമീറ്ററിൻ്റെ ടേബിളാണ് എന്ന് വെച്ചാൽ 6 സെൻറ്റിമീറ്ററിൻ്റെ ഗുണിതങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് 6 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ 3 ഗുണിതങ്ങളും നമുക്ക് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഇത് കൊടുത്തേക്കണേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്തിരി മാറ്റങ്ങൾ കൂടെ വരുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ 24 സെൻറ്റിമീറ്റർ എന്നുള്ള ഭിത്തിക്കനം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അളവുകളും ചെയ്യുന്നത് ചിലപ്പോൾ 24 സെൻറ്റിമീറ്ററിന് പകരമായിട്ട് 12 സെൻറ്റിമീറ്ററോ 21 സെൻറ്റിമീറ്ററോ 22 സെൻറ്റിമീറ്ററോ 21 സെൻറ്റിമീറ്ററൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തേപ്പ് മേനിയും കഴിയുമ്പോൾ അതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ 6 ഗുണിതങ്ങളായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയാണ് ഈ 3 ഗുണങ്ങളായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുവാണ് ഒരു 300 സെൻറ്റിമീറ്ററാണ് നമ്മൾ അവിടെ കൊടുത്തത് അപ്പോൾ 300 സെൻറ്റിമീറ്റർ അടുത്തിട്ടുള്ള ഒരളവാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും 300 സെൻറ്റിമീറ്ററിന് തൊട്ട് താഴെയുള്ള അളവെന്ന് പറഞ്ഞാൽ 297 സെൻറ്റിമീറ്റർ മുകളിലുള്ള അളവ് 303 സെൻറ്റിമീറ്റർ ഇത് രണ്ടും ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ 300 സെൻറ്റിമീറ്റർ അടുത്തുള്ള 297 നമ്മൾ സ്വീകരിക്കുന്നത് വിചാരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 297 എന്നുള്ള നമ്മൾ ഈ അളവെടുത്ത് നോക്കുക അപ്പോൾ 297 × 99 എന്നുള്ള അളവ് തൊട്ട് ഇങ്ങനെ നമുക്ക് 297 കൂടെ എടുക്കാൻ പറ്റുന്ന ഒത്തിരി അളവുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് 297 ഒരു 250 അടുപ്പിച്ചുള്ള ഒരു അളവ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം 297 ഉണ്ട് 243 എന്ന് പറയുന്ന അളവുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 കോലം എന്നുള്ള അളവാണ് ഫസ്റ്റ് പ്രയോറിറ്റിയുള്ള അളവാണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം 77.67 എന്നുവെച്ചാൽ ഒരു 78 സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഉൾപ്പെടെ അതിനകത്ത് കിട്ടുന്നുണ്ട് നമ്മൾ നേരത്തെ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ 6 ഗുണിതങ്ങളകത്ത് നമ്മൾ സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്തിട്ട് പുതിയ ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ആദ്യത്തെ രീതിയിൽ നിന്നുള്ള ഇപ്പം നമ്മളെല്ലാ കോഴ്സുകളും ചെയ്തു വരുന്നേ ഉള്ളൂ അപ്പം ആ നേരത്തെ നിങ്ങൾക്ക് തന്നേക്കുന്ന പി ഡി എഫ് ഫയലുകൾ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇതേപോലെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ 297 × 250 അടുത്തുള്ള അളവെന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഇത് 15 കൊല്ലം എന്നുള്ള അളവ് വേണമെങ്കിൽ സ്വീകരിക്കാം
ഇനി ഇപ്പം 292 കൊടുത്ത് നമുക്കൊരു 4.5 മീറ്ററുള്ള അളവ് വേണമെന്ന് വിചാരിക്കുക. അപ്പം 292 കൊടുത്ത് 4.5 മീറ്റർ അടുപ്പത്തുള്ള അളവ് നോക്കുമ്പോൾ 459 എന്നുള്ള അളവ് നമുക്ക് സാധിക്കാം. എന്ന് വെച്ചാൽ അത് 21 കൊല്ലം എന്നുള്ള സെക്കൻഡ് പ്രയോറിറ്റിയുള്ള അളവാണ്. അത് 146 സ്ക്വയർ ഫീറ്റ് ഏകദേശം വരും. അപ്പം നിങ്ങൾക്ക് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരും എന്നുള്ളത് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണത്തക്ക രീതിയിലാണ് ഇതേ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് ഏതൊരു അളവ് വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഫൈൻ്റെ എന്നുള്ളതിൻ്റെ അകത്ത് 297 എന്നുള്ള ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ 297 കൂടുതലുള്ള അളവുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇത് ഈ ഒരു PDF ഫയൽ കൊടുക്കത്തക്ക രീതിയിലാണ്. ഇതൊന്നും പ്രിന്റ് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ എങ്ങാനും എക്സിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് കാണുന്നുണ്ട്. ആ ഡാഷ്ബോർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ നേരത്ത് താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ രണ്ട് കോഴ്സുകളും കാണാൻ പറ്റും. അപ്പോൾ ആ കോഴ്സിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തേക്കുന്നത് വീഡിയോകളാണ്. ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾക്ക് നേരെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ നിങ്ങൾ അതിനകത്ത് വോയിസ് ഉൾപ്പെടെ നിങ്ങൾക്ക് വീഡിയോ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാ ആ 7 വീഡിയോകളും നമ്മൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അടുത്ത നെക്സ്റ്റ് എടുത്ത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. ഓരോ അളവുകളും നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാമർമ്മങ്ങൾ വിത്ത് കിട്ടുന്നുണ്ട് തുടങ്ങിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണുക കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒത്തിരി വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഇനി ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നവർക്കും ഇതേ തന്നെയാണ്. വീഡിയോ 1 to 14 വരെയുള്ള വീഡിയോകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 14 വീഡിയോകളുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഓരോ ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതിൻ്റെ 8 യൂസിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 25 മിനിറ്റ് വരെയൊക്കെയുള്ള വീഡിയോകളാണ് സാധാരണ വരുന്നത്. അപ്പോൾ അത് ഓരോ ഫ്ലോർ പ്ലാനുകൾ എങ്ങനെ വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഉൾപ്പെടെ 5 സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതെന്നാണ് ഈ 13 വീഡിയോകളും പറഞ്ഞേക്കണത്. ഈ 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ, ഈ കോഴ്സ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫ്രീ വെബിനാർ നമ്മളിൻ്റെ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 5 സ്റ്റെപ്പുകളിലൂടെ എങ്ങനെയുള്ള ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഫ്രീ വെബിനാർ നമ്മൾ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ അതിൻ്റെ ടൈം വെച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് വെബിനാർ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് vastuadvisor.com എന്നുള്ളതിൻ്റെ അകത്ത് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ ഓരോ വീഡിയോയ്ക്കകത്തും ഓരോ ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഇതേപോലുള്ള കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് മുറികൾ, ഇപ്പോൾ ഇതേപോലെ 3 മുറികളും ഒരേപോലെ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അളവ് കൊടുക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെബിനാറിൽ കാണുന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കകത്ത് ഫ്രീ ജോയിൻ വെബിനാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് കയറാം. ഇനി നമുക്ക് ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ആണ് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സാമ്പിൾ പേജസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്. അത് സാമ്പിൾ പേജസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ മേടിക്കാം. അതല്ല നമുക്ക് ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന കോഴ്സിലേക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കും ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുവരെ നിങ്ങൾ പർച്ചേസ് ചെയ്ത ആളുകൾക്ക് ആർക്കും ഈ ലിങ്കോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള രീതിയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും.